ചേ, ഇവന്മാരിത് എവിടെ പോയി കിടക്കുക? ഇത് മഴയല്ലേ ഏട്ടാ, കപ്പ കുത്താനല്ലോ വന്നേ. അല്ല അത് പറഞ്ഞിട്ട് കാര്യം, വാടാ കേറി സമയങ്ങളേന്ന്. എടാ എന്താണ് സംഭവം? കുട്ട, നീ എന്തൊരു കാര്യം പറഞ്ഞില്ലേ, അത് നമ്മൾ നടത്തുക. നീ എങ്ങനെ പോണേ? അവള് ചെയ്തോളൂ, നീ പേടിക്കൊന്നും വേണ്ട. ജോണേ, അവളും അവന്റെ തൊലി ഉരിയടാ. എന്റെ കുട്ടനെ കാത്തോണേ. ഏതാടാ മുഴക്കോലിന്റെ അത്ര വലിപ്പുള്ള? എന്റെ കൂട്ടുകാരൻ. നിന്റെ കൂട്ടുകാരനാണോ? മുഴക്കോലിന്റെ കൂട്ടുകാരൻ എന്താ? കഴുക്കോലോ. ഇറങ്ങി വാടാ, ആടെ ഇറങ്ങി. ഞാൻ ഇന്നേവരൊന്നും ഇങ്ങനൊന്നും പോയിട്ടൊന്നുമില്ല. ഓ, അപ്പാള് ഫ്രഷ് ആണല്ലേ. എന്നൊന്നും ചെയ്യരുത്. താനൊരു സംഭവം തന്നെ ആടൂ. തനിക്ക് വേറെ വല്ല പണിക്കും പോയി കൂടെ? എന്തിനാണ് ഇമ്മാതിരി പണിക്കിരിക്കണ? തന്നെ പോലെ ചിന്തിക്കുന്ന ആളുകൾ കുറവാടോ? അതുകൊണ്ടാണ് ഞാനിങ്ങനെയായത്. മനസ്സിലായില്ല. ഞാനും നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ഒരാളാടോ. അച്ഛനും അമ്മയും ഞാനും അടങ്ങുന്ന നല്ലൊരു ചെറിയ കുടുംബം. എനിക്ക് 13 വയസ്സുള്ളപ്പോഴാടോ എൻ്റെ അച്ഛനും അമ്മയും ഒരാക്സിഡൻറ്റിൽ പെട്ട് മരിച്ചത്. അതിനുശേഷം എന്നെ നോക്കിയത് എൻ്റെ ഒരു അമ്മാവനാണ്. അവസാനം അമ്മാവൻ്റെ ബാധ്യത തീർക്കാൻ വേണ്ടി ഞാനൊരു പണയവസ്തുവായി. പിന്നെ ജീവിക്കാൻ വേണ്ടി ഞാനിങ്ങനെയൊക്കെയായി. തന്നെപ്പോലെ ആരെങ്കിലും എന്നെ സ്നേഹിക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ ആകത്തില്ലായിരുന്നു. അപ്പോൾ തനിക്ക് നന്നായി കൂടെ? പറ്റില്ലടോ. ഈ സിറ്റിയിൽ ഒരുപാട് മാഫിയുണ്ട്. അതിലൊരു കണ്ണിയാണ് ഞാൻ. ഇതിൽ പെട്ടുകഴിഞ്ഞാൽ അങ്ങനെയൊന്നും പോരാൻ പറ്റില്ല. ഇനി തനിക്ക് തീരുമാനിക്കാം നിൽക്കണോ പോകണോ എന്ന്.